ശകു സാർ നമസ്കാരം. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLB സിലബസിൽ മനുസ്മൃതി ഉൾപ്പെടുത്താൻ നീക്കവുമായി ഡൽഹി സർവകലാശാല, ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രതിഷേധവുമായിട്ട് അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, മനുസ്മൃതി ഈ ഡൽഹി സർവകലാശാലയിലെ LLB സിലബസിൽ വരുമ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മനുസ്മൃതി എന്ന് പറയുന്ന സിലബസിൽ മനുസ്മൃതി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പുരോഗതിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി എന്നും ഈ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്നാണ് പറയുന്നത്. ഇത് ഉൾപ്പെടുത്തുമോ ഉൾപ്പെടുത്തുന്നില്ലേ എന്നുള്ളതിനെ കുറിച്ചുള്ള താങ്കളുടെ ഒപ്പീനിയൻ ഞാൻ രണ്ടാമത് ചോദിക്കാം. എന്റെ ആദ്യത്തെ ചോദ്യം, പുരോഗതിക്ക് പ്രതികൂലമാണോ മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം? കാരണം ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പല രീതിയിലുള്ള പല തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകൾ അടക്കം പറയുന്നത് മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം അഗ്നിക്കിരയാക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. പിന്നെ അതിനകത്തുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, അതായത് ഒരു ഒരു ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള അതിനകത്തുള്ള ഒരു എടുത്തിട്ടാണ് ഇവരെല്ലാവരും പ്രധാനമായിട്ടും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രണ്ടിലും താങ്കളുടെ ടേക്ക് എന്താണ്? ആദ്യമായിട്ട് നോക്കൂ ധനുഷ്, നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ വാർത്ത ഞാനും കണ്ടിരുന്നു, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ LLB സിലബസിൽ മനുസ്മൃതി ഉൾപ്പെടുത്തി. സ്വാഭാവികമായിട്ട് എനിക്കൊരു കൗതുകമുണ്ട്, കാരണം ഞാൻ LLB പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 2007 2012 ഇടയിൽ 5 കൊല്ലത്തെ LLB കോഴ്സ് കഴിച്ചിട്ടുള്ള ആളാണ്. ഇതിൽ ഏത് ഭാഗത്താണ് ഇവർ മനുസ്മൃതി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ സംശയം. അപ്പൊ ഞാനിതൊന്ന് നോക്കി, ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ജുറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ ജുറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? തിയറി ആൻഡ് സയൻസ് ഓഫ് ലോ ആണ്, അല്ലെങ്കിൽ തിയറി ആൻഡ് ഫിലോസഫി ഓഫ് ലോ ആണ്. ഈ നിയമത്തിന്റെ പിന്നിലുള്ള തത്വം എന്താണ്, നിയമത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, നിയമത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് എന്നൊക്കെ വിശദീകരിക്കുകയാണ്. നിയമം എന്താണെന്ന് പറയല്ല, എങ്ങനെയാണ് നിയമം ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണ് നിയമം പരിണമിക്കുന്നത്, എന്താണ് നിയമത്തിന്റെ പിന്നിലെ ലക്ഷ്യം എന്നൊക്കെ പറയുന്ന നിയമത്തിന്റെ ഒരു സിദ്ധാന്തപരതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ജൂറിസ്പ്രുഡൻസിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസും ഉണ്ട്, പിന്നെ ഒന്ന് നോർമാറ്റീവ് ജൂറിസ്പ്രുഡൻസും ഉണ്ട്. ഈ ജൂറിസ്പ്രുഡൻസ് പേപ്പറിലെ എന്താണ് യൂണിറ്റ് 5 ഭാഗമായിട്ട് ഇവർക്ക് അനലിറ്റിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ട്. അനലിറ്റിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജുറിസ്പ്രുഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ സംവിധാനങ്ങളെ പരിശോധിക്കുകയും ഇവ തമ്മിൽ അനലൈസ് ചെയ്യുകയും കമ്പാരിറ്റീവ് ആയിട്ട് പഠിക്കുകയും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 3-4 പേപ്പറുകൾ ഉണ്ട്. ഒന്ന് ഓസ്റ്റിൻസ് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ അതിലുണ്ട്. ഓസ്റ്റിൻ എന്ന് പറയുന്നത് ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള പ്രസിദ്ധനായിട്ടുള്ള നിയമ ചിന്തകനായിരുന്ന ആളാണ്. അദ്ദേഹം സ്റ്റേറ്റിന്റെ ഒറിജിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്, ലോ ഒറിജിനേറ്റ്സ് ഫ്രം ദ സോവറിൻ എന്നുള്ളതാണ് ഓസ്റ്റിന്റെ സിദ്ധാന്തം. ഒരു സോവറിൽ നിന്നാണ് നിയമം ഉത്ഭവിക്കുന്നത്, ഇത് ഓസ്റ്റിൻ മുന്നോട്ട് വെച്ചിട്ടാണ്. അപ്പൊ കൺസെപ്റ്റ് ഓഫ് ലോ അക്കോർഡിംഗ് ടു ഓസ്റ്റിൻ ഒരു പേപ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു പേപ്പർ കൺസെപ്റ്റ് ഓഫ് ലോ അക്കോർഡിംഗ് ടു HLA ഹാർട്ട്. HLA ഹാർട്ട് എന്ന് പറയുന്നത് ജുറിസ്പ്രുഡൻസിലെ വളരെ മേജർ ആയിട്ടുള്ള മറ്റൊരു ഫിഗറാണ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രസിദ്ധരായിട്ടുള്ള ചിന്തകന്മാര് സ്റ്റേറ്റിന്റെ ഉദ്ഭവത്തെ പറ്റിയിട്ട് നിയമത്തിന്റെ ഉദ്ഭവത്തെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ബെന്താം ഉണ്ട്, അതിൽ റൂസോ ഉണ്ട്, അതിൽ ലോക്ക് ഉണ്ട്, അതിൽ എന്താണ് ഹോബ്സ് ഉണ്ട്, പിന്നെ പല പ്രസിദ്ധരായിട്ടുള്ള മാഷിവെല്ലി ഉണ്ട്, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അതിലുള്ള ഒരു പേപ്പറാണ് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു മേധാതിഥി. മേധാതിഥി എന്ന് പറയുന്ന ആള് ഭാരതീയനായിരുന്ന ഒരു നിയമ ചിന്തകനാണ്. മേധാതിഥിയുടെ ഒരു പ്രസിദ്ധി എന്ന് പറയുന്നത് അദ്ദേഹം മനുസ്മൃതി, അദ്ദേഹത്തിന്റെ ഭാഷയാണ് മനുഭാഷ എന്ന് പറയുന്ന, അദ്ദേഹത്തിന്റെ മനുഭാഷ്യം വളരെ ഫേമസ് ആണ്. നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന മനുസ്മൃതിയുടെ ഒരു ഭാഷ്യം അല്ലെങ്കിൽ മനുസ്മൃതിയുടെ വെർഷൻ എന്ന് പറയുന്നത് കൊൽക്കത്ത വെർഷൻ ആണെന്ന് പറയാം. കല്ലൂഗഭട്ടയുടെ ട്രാൻസ്ലേഷൻ ആണ്. അതിനെ നമ്മൾ വൾഗേറ്റ് വെർഷൻ എന്നൊക്കെ വിളിക്കും, ഒതന്റിക് വെർഷൻ എന്നൊക്കെ വിളിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒതന്റിക് വെർഷൻ അല്ല. അത് ഈ പറയുന്ന 18-ാം നൂറ്റാണ്ടിൽ 1794 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന എന്താണ് ജോൺ വില്യംസ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു മനുസ്മൃതിയുടെ ഒരു വെർഷൻ മാത്രമാണ്. ഇന്ത്യയിൽ നിന്ന് 50 മനുസ്മൃതികൾ, വ്യത്യസ്ത തരത്തിലുള്ള 50 മനുസ്മൃതികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പാട്രിക് ഒലിവെൽ എന്ന് പറയുന്ന ആള് 2005 ഓക്സ്ഫോർഡിലെ സ്കോളറാണ്. അദ്ദേഹം അതൊരു പേപ്പർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള 50 മനുസ്മൃതികൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ എങ്ങനെയാണ് ഈ കൊൽക്കത്ത വെർഷൻ അല്ലെങ്കിൽ ഈ വൾഗേറ്റ് വെർഷൻ മാത്രം എങ്ങനെയാണ് ആധികാരികമായത് എന്ന് ചോദിക്കുന്ന ഒരു വെർഷൻ ഉണ്ട്. അപ്പൊ ഈ കൊൽക്കത്ത വെർഷൻ പോലെ കല്ലൂഗഭട്ട വെർഷൻ പോലെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള മനുസ്മൃതിയുടെ ഒരു വെർഷനാണ് എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ മേധാതിഥിയുടെ വെർഷൻ. അതേപോലെ തന്നെ നന്ദനയുടെ വെർഷൻ ഉണ്ട്, വേറെ ഒരുപാട് വെർഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ പേപ്പർ എന്താ അവർക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലോ അക്കോർഡിംഗ് ടു മേധാതിഥിയാണ്.
ഇതില് ഇതുമായി ബന്ധപ്പെട്ട് സജസ്റ്റീവ് റീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വായിക്കണമെങ്കിൽ സജസ്റ്റീവ് റീഡിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള സാധനമാണ് എന്ത്, മറ്റേ മനുസ്മൃതിയുടെ മേധാതിഥിയുടെ ഭാഷ്യത്തിന്റെ മേലെ ഒരു ജി എൻ നോക്കോ അങ്ങനെ എന്തോ ഒരാൾ എഴുതിയിട്ടുള്ള ഒരു കമന്ററിയും, അതേപോലെ തന്നെ ഒരു കൃഷ്ണയ്യർ എഴുതിയിട്ടുള്ള ഒരു കമന്ററിയും, ഇത് രണ്ടും സജസ്റ്റീവ് റീഡിങ് ആണ്. അത് സിലബസിന്റെ ഭാഗമല്ല, നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് വെർഷൻസ് വായിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഇവിടെ മനുസ്മൃതി എൽ എൽ ബി സിലബസിന്റെ ഭാഗമാക്കി മാറ്റുകയല്ല ചെയ്തിട്ടുള്ളത്. ജുറിസ്പ്രുഡൻസ് പേപ്പറിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ഈ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് പഠിപ്പിക്കുമ്പോൾ, അതിൽ ഓസ്റ്റീന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ, എച്ച് എൽ എ ഹാർട്ടിന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ, ഒരു ഇന്ത്യൻ സിദ്ധാന്തം എന്നുള്ള രീതിയിൽ മേധാതിഥിയുടെ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം കൂടി അതിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം മനുസ്മൃതി ഭാഷകാരനായിരുന്നു എന്നതുകൊണ്ട് അതിന്റെ സജസ്റ്റീവ് റീഡിങ്ങിൽ രണ്ട് മനുസ്മൃതി പേപ്പേഴ്സ്, രണ്ട് ബുക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ വായിക്കാം, കൂടുതൽ അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വായിക്കാം എന്ന് മാത്രം. സാറേ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുസ്മൃതി പുരോഗതിക്ക് പ്രതികൂലമായതിനാൽ ഈ അധ്യാപക സംഘടനകളൊക്കെ പ്രതിഷേധിക്കുന്നത്. പോരാത്തതിന് അതിനകത്ത് അവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മനുസ്മൃതിയിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെയും തുല്യ അവകാശങ്ങളെയും എതിർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോ ആരുടെ വേണമെങ്കിൽ വായിച്ചാൽ മതി എന്ന് പറഞ്ഞാലും, വേണ്ട വായിച്ചാൽ മതി എന്ന് പറഞ്ഞാലും, ഈ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ആ ഒരു ഗ്രന്ഥം ഇതിനകത്തേക്ക് കടന്നു കയറുകയാണ് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുക? അനുസ്മൃതിയാണ് അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ. അല്ല, അതൊരു ശരിയായിട്ടുള്ള വാദമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നിയമം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന നിയമ സംവിധാനങ്ങളെ കൂടി പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ഇത് ഒന്നാമത്തെ സെമസ്റ്ററിലെ പേപ്പറാണ്. ഇനി കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചാമത്തെ ആറാമത്തെ സെമസ്റ്ററിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ഫാമിലി ലോ പഠിക്കേണ്ടി വരും. ഫാമിലി ലോ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാലോ, യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ലോ ആണുള്ളത്. അപ്പോൾ നമ്മള് ഹിന്ദു ലോ പഠിക്കുന്നുണ്ട്, അവിടെ മിതാക്ഷര ദയഭാഗ എന്നൊക്കെ പറയുന്ന ഹിന്ദു സ്കൂൾസ് ഓഫ് ലോസ് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുഹമ്മദൻ ലോ എന്നുള്ള പേരിൽ മുസ്ലിം ലോ പഠിക്കുന്നുണ്ട്, അവിടെ ക്രിസ്ത്യൻ ലോ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ മുഹമ്മദൻ ലോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ശരിയ നിയമപ്രകാരമാണ് മുഹമ്മദൻ ലോയുടെ അല്ലെങ്കിൽ മുസ്ലിം ലോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുറാനും ഹദീസുമാണ്, ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പുരോഗമന വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്, അത് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതായത് ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ സ്വത്തവകാശത്തിന്റെ ഇരട്ടിയാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളാണ് ഉള്ളതെന്ന് വിചാരിക്കുക, ഒരാണും രണ്ടു പെണ്ണും ആണെങ്കിൽ ആകെ സ്വത്തിനെ നാലിൽ രണ്ടു ഭാഗം ആൺകുട്ടിക്കും മറ്റുള്ള രണ്ടു പേർക്കും നാലിൽ ഈ രണ്ടു ഭാഗം വീതമാണ്. അല്ലെങ്കിൽ പെണ്ണിന്റെ അവകാശത്തിന്റെ നേരെ ഇരട്ടിയാണ് ആണിന്റെ അവകാശം. ഇത് നമ്മൾ നിയമമായിട്ട് നമ്മൾ ക്ലാസ് മുറികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഉത്ഭവിച്ചിട്ടുള്ള ഒരു നിയമമാണ്, പല ആൾക്കാരും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നിയമമാണ്. അതേപോലെ തന്നെ ഒരച്ഛനും അമ്മയ്ക്കും പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്ത് പൂർണ്ണമായിട്ട് പെൺകുട്ടിക്ക് കിട്ടില്ല, പെൺകുട്ടിക്ക് അതിന്റെ നാലിലൊരു അവകാശം മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള അവകാശം മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ കൂടി വീതിച്ചു പോകും. അങ്ങനെ വളരെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീയെയും പുരുഷനെയും രണ്ട് പെഡസ്റ്റലിൽ നിർത്തുന്ന, രണ്ട് പെണ്ണിന് സമമാണ് ഒരാണ് എന്ന് പറയുന്ന, പെണ്ണിന്റെ മൊഴിക്ക് ആണിന്റെ മൊഴിയുടെ പാതി വിശ്വാസ്യതയുള്ളൂ എന്ന് പറയുന്ന നിയമം നമ്മളൊരു മതനിയമം ആയതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പുരോഗമന വിരുദ്ധമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോ നിയമത്തിൽ ഇങ്ങനെയുള്ള ധാരാളം സങ്കേതങ്ങളുണ്ട്. മനുസ്മൃതി അല്ല ഇവിടെ പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ, മനുസ്മൃതിയുടെ ഭാഷകാരനായിട്ടുള്ള ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഇന്നത്തെ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരമല്ല. ഇപ്പൊ ഓസ്റ്റീന്റെ സിദ്ധാന്തം, ഓസ്റ്റീന്റെ സിദ്ധാന്തം ഉണ്ടാവുന്നത് 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ആണ്. 17-ാം നൂറ്റാണ്ടിൽ സോവറിനിൽ നിന്നാണ് നിയമം വരുന്നത്. ദ സോഴ്സ് ഓഫ് ലോ ഇസ് ദ സോവറിൻ, അല്ലെങ്കിൽ പരമാധികാരിയാണ് നിയമത്തിന്റെ എന്താണ് അവസാന വാക്ക്, രാജാവിൽ നിന്നാണ് നിയമം ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തം നമുക്ക് ഇന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് ജനാധിപത്യ സമൂഹമല്ലേ ഉള്ളത്. രാജാവാണ് നിയമത്തിന്റെ പരമാധികാരി എന്ന് പറയുന്ന നിയമം എങ്ങനെയാ ഇന്നത്തെ പുരോഗമന സമൂഹത്തിൽ ബാധകമാവുന്നു? പക്ഷെ അതൊരു കാലഘട്ടത്തിൽ നിയമമായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ സിദ്ധാന്തം അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ എച്ച് എൽ എ ഹാർട്ടിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്, ഈ റൂൾസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് കണക്ടഡ് ടു മോറൽസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അതായത് നിയമം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു എന്താണ് സ്വസ്ഥമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപാധി, മനുഷ്യരാൽ തന്നെ നിർമ്മിതമായിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. അതിന് ഡിവൈനുമായിട്ടോ മൊറാലിറ്റി ആയിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള ബന്ധുവില്ല എന്ന് പറയുന്ന സിദ്ധാന്തമാണ് എച്ച് എൽ എ ഹാർട്ടിലെ സിദ്ധാന്തം. ഇതെല്ലാം ഈ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ഇന്ത്യൻ നിയമത്തിന്റെ ഒരു പശ്ചാത്തലം പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന മനുസ്മൃതി പോലെയുള്ള സംഗതികൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട എലമെന്റാണ്. മനുസ്മൃതിയിലെ മുഴുവൻ കാര്യങ്ങളും ആധുനിക സമൂഹത്തിന് സ്വീകാര്യമാണോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. മനുസ്മൃതി
ഇന്ത്യൻ നിയമ സംവിധാനത്തിന്റെ ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള പരിണാമത്തിന്റെ ഘട്ടത്തിൽ ഒരു നിർണായകമായിട്ടുള്ള സ്വാധീനമായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. കാരണം മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഈ ഹിന്ദു നിയമങ്ങൾ ഉത്ഭവിക്കുന്നതിൽ നമ്മൾ ഈ പറയുന്ന വേദങ്ങളിൽ തന്നെയുള്ള കൽപ്പസൂത്രങ്ങളിൽ നിന്ന് പിന്നീട് ഗൃഹ്യസൂത്രങ്ങളും ശ്രൗതസൂത്രങ്ങളും അതിൽ നിന്ന് ധർമ്മസൂത്രങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ ധർമ്മസൂത്രങ്ങളാണ് പിന്നീട് ഈ നാല് അർത്ഥം, ധർമ്മം, കാമം, മോക്ഷം ഈ നാലുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടാണ് അർത്ഥശാസ്ത്രം ഉണ്ടാവുന്നത്, ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ് ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നത്, കാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കാമസൂത്രം ഉണ്ടായിട്ടുണ്ട്, മോക്ഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പതഞ്ജലിയുടെ യോഗസൂത്രം ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം ഇവിടെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആധുനിക കാലഘട്ടത്തിൽ അതേപോലെ അപ്ലിക്കബിൾ ആണോ എന്നുള്ളതല്ല, ഇതിനൊക്കെ ചരിത്രപരവും ഫിലോസഫിക്കലും ആയിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ധർമ്മസൂത്രങ്ങളിൽ നിന്ന് ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നു. ധർമ്മശാസ്ത്രങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മനുസ്മൃതി മാത്രമല്ല, മനുസ്മൃതി ഒരു സ്മൃതി മാത്രമാണ്. ഇവിടെ നാരദ സ്മൃതി ഉണ്ടായിട്ടുണ്ട്, യാജ്ഞവൽക്യ സ്മൃതി ഉണ്ടായിട്ടുണ്ട്, പരശുരാമ സ്മൃതി ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ധാരാളം സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്മൃതികളുടെ ഒരു സ്വഭാവം, ഈ ശ്രുതികളും സ്മൃതികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ശ്രുതികള് അകാലികമാണ്, അതിന് കാലത്തിന്റെ പരിധിയില്ല. ശ്രുതികളാണ് പരമമായിട്ടുള്ള പ്രമാണം, പരമേ പ്രമാണോ ശ്രുതി എന്നാ പറയാ. ശ്രുതികൾ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ സ്മൃതികൾ അങ്ങനെയല്ല, സ്മൃതികൾ കാലനിബദ്ധമാണ്. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു പ്രത്യേക ആളാൽ ചമയ്ക്കപ്പെടുന്നതാണ്. അതെല്ലാ കാലത്തും സ്മൃതികൾ പിന്തുടരണമെന്ന് സ്മൃതികൾ പോലും ശഠിക്കുന്നില്ല. ഒരു സ്മൃതിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആ സ്മൃതി കാലഹരണപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ മനുസ്മൃതി എന്ന് നമ്മൾ പറയുന്ന സ്മൃതി, ഈ മനുസ്മൃതി യഥാർത്ഥത്തിൽ മനുസ്മൃതി എന്നുള്ള പേര് തന്നെ പിൽക്കാലത്ത് ഉണ്ടായി വന്നിട്ടാണ്. മാനവധർമ്മശാസ്ത്രം എന്നാണ് അതിന്റെ ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ പറയുന്ന പേര്. ഇത് മനു എന്നും ഭൃഗു എന്നും പറയുന്ന രണ്ടുപേരും തമ്മിലുള്ള സംവാദമാണ്. അതിൽ ആദ്യത്തെ 58 ശ്ലോകങ്ങൾ മാത്രമേ മനുവിന്റെ ഉള്ളൂ, പിന്നീടുള്ള 1000 മേലെ ശ്ലോകങ്ങൾ ഭൃഗുവിന്റെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഭൃഗുസ്മൃതിയാണോ എന്നുള്ള തർക്കം വേറെ ഉണ്ട്. അതെന്താ ധാരാളം സ്മൃതികൾ, മനുസ്മൃതി, നാരദ സ്മൃതി എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്മൃതികൾ. ഇതിൽ ഈ 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ നിയമങ്ങൾ കോഡിഫൈ ചെയ്യുമ്പോൾ, പേഴ്സണൽ ലോ കോഡിഫൈ ചെയ്യുമ്പോൾ, ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായിട്ടുള്ള പൊതു നിയമങ്ങളായിരുന്നു. ഈ സിവിൽ നിയമങ്ങൾ ഓരോരുത്തർക്കും അവരുടെ മതവിശ്വാസ പ്രകാരം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഓരോരുത്തരുടെയും മതഗ്രന്ഥങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ ഇത് തയ്യാറാക്കി, നിയമ സംവിധാനം തയ്യാറാക്കി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു, കാരണം ഖുറാനും ഹദീസുമാണ് അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി തന്നെ മുഗൾ ഭരണകാലത്ത് തന്നെ ഫത്വായി ആലംഗിരി ഒക്കെ പോലെ, ഔറംഗസേബിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഫത്വായി ആലംഗിരി ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് മുസ്ലിം ലോ കോഡിഫൈഡ് ആയിരുന്നു. ഇതേപോലെ ഹിന്ദുലോടെ കോഡിഫൈ ചെയ്ത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ പാരാവാരം പോലെ കിടക്കുകയാണ് ഗ്രന്ഥങ്ങൾ. ഇതിൽ ഏതിനെ എടുത്തിട്ടാണ് ഇതിന്റെ അടിസ്ഥാന ഗ്രന്ഥമാക്കിയിട്ട് ഒരു നിയമ സംവിധാനം ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചപ്പോൾ അന്നത്തെ ഒരു ബ്രിട്ടീഷുകാരന് തോന്നി മനുസ്മൃതിയാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭേദം, അപ്പോ ഏറ്റവും കേമം. അതുകൊണ്ട് അദ്ദേഹം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദു ലോ കോഡിഫൈ ചെയ്തു. അദ്ദേഹം നാരദ സ്മൃതിയാണ് എടുത്തിരുന്നെങ്കിൽ ഇവിടുത്തെ ചരിത്രം മറ്റൊന്നാവുമായിരുന്നു, യാജ്ഞവൽക്യ സ്മൃതിയാണ് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ചരിത്രം മറ്റൊന്നാവുമായിരുന്നു. ഏതായാലും അദ്ദേഹം മനുസ്മൃതിയാണ് എടുത്തത്. ആ മനുസ്മൃതിയിൽ തന്നെ 50 മനുസ്മൃതികളിൽ ഈ പറയുന്ന കല്യൂഗപട്ട എന്ന് പറയുന്ന കൽക്കട്ട വെർഷനാണ് അദ്ദേഹം എടുത്തത്. അതിൽ തന്നെ ധാരാളം വേഴ്സസ് ചേർക്കപ്പെട്ടതും തിരുത്തപ്പെട്ടതും അവരുടെ ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടതുമായിട്ടുള്ള ധാരാളം വേഴ്സസ് ഉണ്ട്, പ്രക്ഷിപ്തങ്ങൾ ധാരാളം ഉണ്ട് എന്ന ആരോപണങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഹിന്ദു നിയമത്തെ രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന സ്രോതസ്സായിട്ട് മനുസ്മൃതി വർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മനുസ്മൃതി പഠിക്കുകയേ വേണ്ടാന്നൊരു, മനുസ്മൃതി അല്ലല്ലോ പഠിക്കുന്നത്, മനുസ്മൃതിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട, അതിന്റെ ഉരുത്തിരിയലുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം പോലും, അതിൽ മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റിന്റെ സങ്കല്പം പോലും പഠിക്കരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഞാൻ പലപ്പോഴായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ്, മനുസ്മൃതിയിലെ ഒരു ശ്ലോകം വളരെ അധികം വിമർശനാത്മകമാണ് എന്ന് പല ആൾക്കാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശ്ലോകം, സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, സ്ത്രീകൾക്ക് തുല്യ അവകാശം കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ശ്ലോകം. അത് അറിയാം, കുറച്ച് മുമ്പേ ചേട്ടൻ പറഞ്ഞതാണ്. അതായത് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെ, ആദ്യം ബാല്യകാലത്ത് സ്ത്രീയെ പിതാവ് സംരക്ഷിക്കണം, അത് കഴിഞ്ഞ് യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കണം, വയസ്സാകുമ്പോൾ വാർദ്ധക്യത്തിൽ പുത്രൻ സംരക്ഷിക്കണം, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു ശ്ലോകം വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വിമർശനത്തിന് പാത്രമാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വസ്തുത എന്താണ്? ഇവിടെയുള്ള പല പുരോഗമന ആൾക്കാരും ഫെമിനിസ്റ്റുകൾ അടക്കമുള്ള ആൾക്കാരും പറയുന്നത് ഈ സ്ത്രീകൾക്ക് പുരുഷന്റെ യാതൊരുവിധ സഹായവും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ശ്ലോകവും പുരോഗമന സമൂഹത്തിന് എതിരാണെന്ന് തോന്നുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ മനുസ്മൃതിയിൽ തന്നെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ധാരാളം ശ്ലോകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ശ്ലോകത്തിൽ എവിടെയും സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്നോ സ്ത്രീനെ ജോലിക്ക് പോകാൻ അനുവദിക്കരുതെന്നോ സ്ത്രീനെ വീട്ടിനുള്ളിൽ പൂട്ടിയിടണമെന്നൊന്നും ഈ ശ്ലോകത്തിൽ പറയുന്നില്ല കേട്ടോ. പിതാരക്ഷതി കൗമാരെ, ഭർത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യ അർഹതി. കൗമാരത്തിൽ പിതാവിനാൽ സംരക്ഷിക്കപ്പെടണം, യൗവനത്തിൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടണം,
വാർദ്ധക്യത്തിൽ പുത്രനാൾ സംരക്ഷിക്കപ്പെടണം, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അതിനാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ്. അവിടുത്തെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് ആദ്യത്തെ മൂന്ന് ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൗമാരത്തിൽ അച്ഛൻ നോക്കണം, യൗവനത്തിൽ ഭർത്താവ് നോക്കണം, വാർദ്ധക്യത്തിൽ മകൻ നോക്കണം, ആരും നോക്കാണ്ടിരിക്കരുത്. അങ്ങനെ സ്വന്തം കാര്യം നോക്കി ജീവിക്കേണ്ട ഒരവസ്ഥ സ്ത്രീക്ക് ഉണ്ടാവരുത് എന്നായിരിക്കണം അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം മനുസ്മൃതിയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നത് എത്ര ദാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ്. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുണ്ടോ അവിടെ ദേവതകൾ രമിക്കുന്നു, എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നില്ലയോ അവിടെ ചെയ്യുന്ന സർവത്ര കർമ്മങ്ങളും നിഷ്ഫലമാകുന്നു എന്ന് പറയുന്ന സ്ത്രീയെ ആരാധനയോടുകൂടി സമീപിക്കണം എന്ന് പറയുന്ന ഒരു ശ്ലോകം നമ്മൾ മനുസ്മൃതിയിൽ കാണുന്നുണ്ട്. ഇതെന്തായാലും ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീയുടെ പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമായിട്ടാണ്, എങ്ങനെയാണ് സ്ത്രീയെ സമൂഹം കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ ശ്ലോകം പറയുന്നത്. മനുസ്മൃതിയിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ ധർമ്മങ്ങൾ എന്താന്ന് പറയുന്നത്. ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ ബ്രാഹ്മണന്റെ ധർമ്മം എന്താന്നാ പറയുന്നത്, പിന്നീടുള്ള ഭാഗങ്ങളിൽ ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്, പിന്നെ വൈശ്യന്റെ ധർമ്മം എന്താണ്, ശൂദ്രന്റെ ധർമ്മം എന്താണ്, സ്ത്രീയോട് സമൂഹം എങ്ങനെയാണ് പെരുമാറേണ്ടത്, നിയമങ്ങൾ എങ്ങനെയാണ്, രാജാവ് എങ്ങനെയാണ് പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ള ധാരാളം വിവരണങ്ങൾ ഉണ്ട്. പക്ഷെ നോക്കൂ, അന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യം ഇപ്പോഴും ബാധകമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഫെമിനിസ്റ്റുകളൊന്നും സ്ത്രീയെ ആരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സ്വന്തം കാര്യം നോക്കി ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നല്ല പറയുന്നത്. ഇന്ത്യൻ നിയമത്തിൽ, നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ നിയമത്തിൽ പോലും, ഭരണഘടനയിൽ പോലും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണയ്ക്കും പരിഗണനയ്ക്കും ഉള്ള പഴുതുകളുണ്ട്. ഒരു സ്ത്രീക്ക് അൺമാരിഡ് ഡോട്ടറിനെ പിതാവ് സംരക്ഷിച്ചോളണം, അതായത് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തം. എന്താ പറയാ, അച്ഛൻ അൺമാരിഡ് ഡോട്ടറിന്, മകന്റെ കാര്യത്തിൽ അതില്ല, 18 വയസ്സ് കഴിഞ്ഞാൽ മകന് സ്വതന്ത്ര വ്യക്തിയാണ്, അവന് ചെലവിന് കൊടുക്കേണ്ട ആവശ്യം അച്ഛനില്ല. പക്ഷെ മകള് വിവാഹിതയാവുന്നത് വരെ ചെലവിന് കൊടുക്കേണ്ട, അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത അച്ഛനുണ്ട്. കല്യാണത്തിന് ശേഷം ഭർത്താവിന് സ്ത്രീയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. പോട്ടെ കല്യാണം പോട്ടെ, ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ പോലും ഒരാള് ഒരു ഭാര്യയുമായിട്ട് ഇനി ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ വിവാഹമോചനത്തിന് ശേഷവും സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ, മെയിൻറ്റനൻസ് കൊടുക്കാൻ അനുവദിക്കുന്നതാണ് ഇന്ത്യൻ നിയമം. ഇതെല്ലാം നമ്മുടെ ഫെമിനിസ്റ്റുകളുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു മേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ മെയിൻറ്റനൻസ് വേണ്ട ഇവരാരെങ്കിലും പറയുമോ? അതേപോലെ തന്നെ വാർദ്ധക്യത്തിൽ അമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത ആൺകുട്ടിക്ക് ഉണ്ട്, ആൺകുട്ടിക്ക് മാത്രമല്ല പെൺകുട്ടിക്കും ഉണ്ട് എന്നാണ് ഇപ്പൊ നമ്മുടെ വയോജന സംരക്ഷണ നിയമം പറയുന്നത്. അപ്പോ ആ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പിന്തുടർന്നു വരുന്നതാണ് എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീക്ക് ഈ പറയുന്ന തരത്തിലുള്ള എന്താണ് ഒരു ഒരു ആരാധനാഭാവത്തോട് കൂടിയിട്ടുള്ള സംരക്ഷണം ഓഫർ ചെയ്യേണ്ടതുണ്ട്. അവരെ ഒരു പെഡസ്റ്റൽ മുകളിൽ കാണുകയും അവരെ എല്ലാ സമയത്തും നമ്മൾ പരിരക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ മനുസ്മൃതിയിൽ കാണുന്നത്. അത് സ്ത്രീയോടുള്ള അവമതിപ്പിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, അത് സ്ത്രീയോടുള്ള ആരാധനാഭാവത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്നുള്ളതാണ് അത് ആ ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഇത്തരത്തിലൊരു സംഭവം എന്തായാലും ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ താങ്കളുടെ വാദങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു, അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയത് അന്ന് മനുസ്മൃതിയിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയും പിന്തുടർന്നു പോകുന്നത്. അതായത് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട നിയമം തന്നെ നമുക്ക്, അതായത് പുരുഷന്മാർ തന്നെ സംരക്ഷണം, അതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് ഡിവോഴ്സ് കഴിഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ളൊരു നിയമം ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഫെമിനിസ്റ്റുകളുടെ പല പുരോഗമന വാദങ്ങളുടെയും മുനയൊടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അധ്യാപക സംഘടനയുടെ പ്രതിഷേധം ഏത് തലത്തിൽ പോകും, അനുസ്മൃതി എന്ന് പറയുന്ന ഒരു സംഭവം ചെറിയൊരു പോർഷൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വേണമെങ്കിൽ പഠിക്കാം വേണ്ടെങ്കിൽ പഠിക്കേണ്ട അങ്ങനെയുള്ളത് അതിന് പിൻവലിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.